മൂന്നരയ്ക്ക് കോളേജ് വിട്ട് ഞങ്ങൾ മിക്സഡ് ഗാർഡനിലെ ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന ചെമ്പകച്ചോട്ടിൽ വന്നിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുന്നു പോലും ഇല്ല. ആകെ ഒരു മ്ലാനത. കാരണം നിസ്സാരം. ക്ലാസ്സിലിരിക്കുന്ന ബെഞ്ചിലെ രണ്ടറ്റത്തുള്ളവർക്കും ഇന്നലെ ക്രൈസ്റ്റ് കൺഫഷൻസിൽ പ്രണയലേഖനങ്ങൾ കിട്ടി. ഇനി ശേഷിക്കുന്നത് ഞാനും അവളും മാത്രം. നമുക്കൊക്കെ വേണ്ടി പ്രേമലേഖനം എഴുതാൻ പോയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളും ഇല്ലാലേ. അവളുടെ മുഖഭാവം കണ്ടിട്ട് ചിരി വന്നിട്ടും കടിച്ചമർത്തി വേദനയിൽ പങ്കുകൊള്ളും പോലെ ഞാനൊന്ന് തോളിൽ തട്ടിപ്പറഞ്ഞു, സാരില്ല പോട്ടെ, അല്ലെങ്കിലും ഈ വരണ പ്രേമലേഖനങ്ങളൊക്കെ ഒറിജിനലാണെന്നാണോ വിചാരിച്ചേക്കണേ? ഒക്കെ ഫേക്കാടി വിട്ടുകളാ. നല്ല വിഷമുണ്ടല്ലേ ഉള്ളില്. ഇല്ലാതില്ല, ഒരു വഴിയുണ്ട് മെസ്സേജ് കിട്ടാൻ. നീ എൻ്റെ പേരിൽ ഒരെണ്ണം എഴുത്, ഒരെണ്ണം ഞാൻ നിൻ്റെ പേരിൽ അയക്കാം. വേറൊരു തെണ്ടി നമുക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല. നീ എനിക്കും ഞാൻ നിനക്കും എഴുതിയാൽ കള്ളത്തരം ചെയ്തു എന്ന കുറ്റബോധവും കുറയ്ക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിണ്ട്. അവസാനം പിള്ളേർ അറിഞ്ഞാൽ നാണം കെട്ട് മൂഞ്ചി ഈ ചെമ്പകച്ചോട്ടിൽ വന്ന് നമുക്ക് തൂങ്ങിച്ചാവാം. ഏയ്, എങ്ങനെ അറിയാനാ? ഇത് ഓട്ടോണമസ് മെസ്സേജ് അല്ലേ? ഓ, ഈ പോക്ലാജി തരം പറയില്ല ചങ്കേ, ഓട്ടോണമസ് അല്ലാടി, അനോണൈമസ്. ഓ, എങ്കി അങ്ങനെ ഇന്ന് തന്നെ ചെയ്യണേടാ, വേറെ ആരും അറിയണ്ട. അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ച് ഞാനും സമ്മതിച്ചു. അങ്ങനെ നാലരയ്ക്ക് ഫുൾ പ്ലാനിങ് കഴിഞ്ഞ് ഞങ്ങൾ ലൈം ജ്യൂസ് കുടിച്ച് പിരിഞ്ഞു. രാത്രി തന്നെ അവളെ പൊക്കിയടിച്ച് മെസ്സേജും കൺഫഷൻസ് പേജിലേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ സ്ക്രീൻഷോട്ട്സിൻ്റെ ചാകര. ഒരു ദിവസം കൊണ്ട് അവൾ സ്റ്റാറായി. അവളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഒടുക്കത്തെ ആക്ടിങ്ങും. അടുത്ത ഡീസോൺ നാടകത്തിന് നടി അന്വേഷിച്ച് ഇനി അലയണ്ട. ക്രൈസ്റ്റ് കൺഫഷൻസ് പേജ് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ മാത്രം ഒരു മെസ്സേജും ഇല്ല. എവിടെയോ എന്തോ ഒരു വാർക്കപ്പണി നടന്ന പോലെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. എനിക്ക് മാത്രം മെസ്സേജൊന്നും കിട്ടിയില്ല. അയച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. സാധനം കിട്ടിയോ തൊട്ട് അവരോട് ചോദിക്കാനും മേല. ഇന്നും ചെമ്പകച്ചോട്ടിൽ ഞാനും പിള്ളേരും കമ്പനി അടിച്ചിരിക്കുമ്പോൾ ഓർക്കും, ഷെടാ അന്നാലും മണിക്ക് അവൾ എഴുതിയ മെസ്സേജ് ഭൂമിയിൽ ആകാശത്തും തൊടാതെ ഇങ്ങ് പോയി. ഇനി ആ കുറിപ്പ് പറ്റിച്ചതാവോ?